അല്ല നസീഫ്, ഒരു പുതിയ ന്യൂസ് കേൾക്കേണ്ടല്ലോ. നിങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാരെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ഐഡന്റി കാർഡ്, ഇലക്ഷൻ ഐ ഡി കാർഡൊക്കെ ഉണ്ടാക്കി ആകെ തിരിമറി നടത്തരുത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നത് വെച്ചാലേ, ഇന്ത്യയിലെ തന്നെ ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യുവജന സംഘടനയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് വെക്കുക, അത് രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഒരു ആശയമാണ്. ആ ആശയം വളരെ ഭംഗിയായിട്ട് ഇതുവരെ നാളിതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇന്നുണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാല് 200,000 സംതിങ് വോട്ടുകള് ഇവിടെ അസാധുവാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് 200,000 സംതിങ് വോട്ടുകൾ അസാധുവാക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് വെച്ചുകഴിഞ്ഞാല് ഒരു ആപ്പ് വഴി ഉണ്ടാക്കി, അതൊരു നാഷണൽ ഐ ഡി ഉണ്ടാക്കി, അങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാക്കണം. കാരണം അതെന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിനെതിരെ ആരൊക്കെയാണോ ഇതിൽ കളിച്ചത്, ആരൊക്കെയാണോ കളിച്ചത്, അവർക്കെതിരെ നടപടി എടുക്കുകയും വേണം. കാരണം ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ സംഘടന അടുത്ത പ്രാവശ്യം IATIA എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് കയറാൻ സാധ്യതയുള്ള ഒരു സംഘടന, അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം തന്നെയാണ് അതിന് പറയാൻ പറ്റും. തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ല, ഇന്ത്യ മുന്നണി എന്ന് തന്നെ ഞാൻ പറയും, അത് കുഴപ്പമില്ല. ഞാൻ IATIA മുന്നണി എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അതിലെ തന്നെ ചില ആളുകൾക്ക് ഒരു നിലപാടില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ചിലപ്പോ സംശയിച്ചു പോകുന്നുണ്ട്. കോൺഗ്രസിനല്ലേ അല്ല, എങ്ങനെ കോൺഗ്രസിനാവാ? കോൺഗ്രസ് ഞാൻ പറയട്ടെ, ഇതില് നിങ്ങൾ കോൺഗ്രസിനാന്ന് പറയുമ്പോ, ഈ കോൺഗ്രസ് ഇത്ര അധികം സുതാര്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുള്ളത് ഏതിലുണ്ടാവാ? ഈ 2024 തെരഞ്ഞെടുപ്പിൽ പറയണ് ഞങ്ങൾക്ക് പ്രധാനമന്ത്രി സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞു ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ഭരണത്തിന് വേണ്ടിട്ടല്ല, ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ട് കോൺഗ്രസ് നടത്തുന്നതാണ്. നമുക്ക് അഭിമാനം കൊള്ളണം. കാരണം എന്താ വെച്ചാൽ, ഞാൻ പറയാം, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇവരൊക്കെ ഇന്ത്യനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയെന്ന്. അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിക്കൊണ്ട് എന്തിനും തയ്യാറായിക്കൊണ്ട് ഇറങ്ങുന്ന ആ മനുഷ്യനെ നോക്കിയിട്ട് ആ കോൺഗ്രസിനല്ലേ എന്ന് ചോദിക്കുന്നില്ല? ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ വ്യാജ ഐഡന്റി കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് 2.5 ലക്ഷത്തോളം ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി നേരിട്ടുകൊണ്ട് ഇതിന് എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് പരാതി കിട്ടിയിട്ടുണ്ട് എന്നാണ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ ഏതോ വൃത്തങ്ങളാണോ ആ വൃത്തങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്റ്റേറ്റ് കമ്മീഷനെതിരെ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് യഥാർത്ഥത്തിൽ എന്താണ്, ആരാണ് കുറ്റക്കാർക്ക്, അവർക്ക് നടപടി എടുക്കട്ടെ. അത് മാത്രം പോരാ, ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ആരോപണം വന്നപ്പോ അതിനെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലും അതേപോലെ തന്നെ മുൻ പിന്നെ അതേ ഇപ്പോഴത്തെ രാഹുൽ മാങ്കുട്ടത്തിലും നേരിട്ട രീതിയുണ്ട്. അത് തെറ്റാണ്. എങ്ങനെ? വളരെ ആക്ഷേപം നിറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് നേരിട്ടത്. ഞങ്ങൾ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിക്കണം. അതിനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. അല്ലാതെ തെറ്റ് ചെയ്യാതെ നിങ്ങൾക്കെതിരെ ഒരു ആരോപണം വരില്ലല്ലോ. എന്തെങ്കിലും ഒന്നും നടക്കാതെ ആരോപണം വരില്ലല്ലോ. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി എന്ന് പറയുന്നു, ഈ സോഫ്റ്റ്വെയർ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അപ്പൊ എന്തായാലും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഇത് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിൽ പങ്കുണ്ടെങ്കിലോ? കാരണം സംഘടനാ തെരഞ്ഞെടുപ്പില് ഇവരുടെ പക്ഷത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇവരിത്രം വ്യാജ വോട്ടുകൾ അന്വേഷിക്കട്ടെ. നമ്മളെങ്ങനെ അത് പറയാ, നമുക്കത് പങ്കുണ്ട് എന്ന് പറയാ? ഞാൻ പറയട്ടെ, നമ്മളൊരിക്കലും ഒരു ഇടതുപക്ഷ മനോഭാവം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇടതുപക്ഷ മനോഭാവമാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട്, സോളാർ കേസ് ഉമ്മൻചാണ്ടി പ്രശ്നമാണ്, അങ്ങനെയാണ്. അവസാനം ഉമ്മൻചാണ്ടി മരിച്ചപ്പോ എല്ലാരും പറഞ്ഞു, അയ്യോ നിന്നു നല്ല മനുഷ്യൻ, മരിച്ചു കഴിഞ്ഞപ്പോ. ഇതാണ് അവസ്ഥ. നമ്മൾ അങ്ങനെ ആവണ്ട. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ അത് പുറത്തു വരും. അല്ല, ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൂടാ, ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇത്ര അട്ടിമറി നടന്ന സ്ഥിതിക്കത് തികച്ചും ജനാധിപത്യം. എന്റെ അഭിപ്രായത്തേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാല് ജനാധിപത്യ ചേരിക്ക് ചേർന്നതല്ല ഈ സംഭവം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ സംഘടനാ സംവിധാനം നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. ഈ തെരഞ്ഞെടുപ്പിനെ ഒഴിവാക്കിയിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നേരിടട്ടെ. നോക്കാം, നമുക്ക് നോക്കാം.